സംസ്ഥാന സർക്കാർ നടത്തിയ നവകേരള സദസ്സ് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മന്ത്രിസഭ എത്തുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ നേരിട്ട് എത്തുന്നു, അവരോട് സംവദിക്കുന്നു, അവരിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ അതെന്താണ് എന്ന് കേൾക്കുന്നു, പരാതികൾ കേൾക്കുന്നു, പരാതികൾ എഴുതി സ്വീകരിക്കുന്നു, അതിന് സമയബന്ധിതമായി മറുപടി നൽകുകയും നടപടിയെടുക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കുന്നു. അതോടൊപ്പം നവകേരള സദസ്സിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ അത് പരിശോധിക്കാൻ നടപ്പാക്കാൻ 1000 കോടി രൂപ ബജറ്റിൽ നീക്കിവെക്കുന്നു. അങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ ജനസമ്പർക്ക പരിപാടിയായി നവകേരള സദസ്സ് മാറുന്നു. അത് കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കി. നവകേരള സദസ്സ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതിൻ്റെ പിറകെ പോകേണ്ടി വന്നു. എത്രമാത്രം എതിർവാർത്തകൾ നൽകാൻ കഴിയുമോ അത്രമാത്രം അവർ വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു. തുടക്കം മുതൽ ബസിന്റെ കാര്യം മുതൽ അവസാനം KSU പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രകടനം വരെ, അതുണ്ടാക്കിയ ചലനങ്ങളൊക്കെ എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതായിരുന്നു. അന്തി ചർച്ച എത്രയോ തവണ നടത്തിയതായിരുന്നു നവകേരള സദസ്സിനെ കുറിച്ചും നവകേരള സദസ്സിന്റെ വാർത്തകളെ കുറിച്ചും. ഏതായാലും അത്തരമൊരു സംഭവം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. അത് വലിയ ചർച്ചയായി, അത് വലിയ ചലനമുണ്ടാക്കി കേരളത്തിൽ എന്ന കാര്യത്തിലും സംശയമേയില്ല. ജനങ്ങളോട് എന്താണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ, കേന്ദ്ര സർക്കാർ നമ്മോട് ചെയ്യുന്നത് എന്താണ് എന്ന് ജനങ്ങളോട് നേരിട്ട് പറയാൻ നവകേരള സദസ്സിലൂടെ കഴിഞ്ഞു എന്നതായിരുന്നു നവകേരള സദസ്സിന്റെ നേട്ടം. അതിന്റെ പ്രതിഫലനം സമൂഹത്തിലുണ്ടായി. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കുന്നതും നാം കണ്ടതാണ്. അതും വാർത്തകളിൽ നിറഞ്ഞു നിന്ന സംഭവം തന്നെയാണ്. ഈ നവകേരള സദസ്സിനെ പിന്തുടർന്നാണ് കേരളത്തിൽ ജാഥ നടത്താൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത്, BJP തീരുമാനിക്കുന്നത്. അങ്ങനെ കോൺഗ്രസും BJP രണ്ട് ജാഥകൾ ആരംഭിക്കുന്നു. അതിൽ കോൺഗ്രസ് ആരംഭിച്ച ജാഥയുടെ പേര് സമരാഗ്നി ജാഥ എന്നാണ്, സമരാഗ്നി ജാഥ എന്ന്. BJP പദയാത്ര എന്ന രൂപത്തിൽ അവരുടെ ജാഥ. ഈ രണ്ട് ജാഥകളും എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് ആർക്കും അറിയില്ല, എവിടെയും ഒരു മാധ്യമ ശ്രദ്ധ നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ സമരാഗ്നി ജാഥ അങ്ങനെയായിരുന്നില്ല. BJP ജാഥ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് ആർക്കും അറിയില്ല. അവസാനം ഈ സമാപന യോഗത്തിൽ നരേന്ദ്രമോദി വന്നപ്പോഴാണ് ഇത്തരമൊരു യാത്ര കേരളത്തിൽ BJP നടത്തിയത് എന്ന് എല്ലാവരും അറിഞ്ഞത്. അതിനു മുമ്പ് ഈ യാത്ര എവിടെയൊക്കെ പോയി, എങ്ങനെയൊക്കെ പോയി, ഏതൊക്കെ മണ്ഡലങ്ങളിൽ പോയി എന്ന് സംബന്ധിച്ച് ഒരു വാർത്തയും ഒരു മാധ്യമങ്ങളും നൽകിയില്ല. ഒരു ചലനവും സമൂഹത്തിൽ BJP യാത്രയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സമരാഗ്നി ജാഥ അല്പസ്വല്പമൊക്കെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ആ ഇടം നേടിയത് എന്തായിരുന്നു? ഒന്നാമത്തെ ഇടം നേടൽ തെറിവിളിയായിരുന്നു. KPCC പ്രസിഡന്റ് K.സുധാകരൻ പ്രതിപക്ഷ നേതാവിനെ തെറി വിളിച്ചത്, അതേപോലെ തന്നെ അതിനുശേഷം ഈ വാർത്താ സമ്മേളനം തന്നെ വേണ്ടെന്ന് വെച്ചത്, അതിനുശേഷം ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കം, തെറിവിളി, തമ്മിലടി പരിഹരിക്കാൻ ഹൈക്കമാൻഡ് തന്നെ ഇടപെടേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. അവസാനം മുന്നറിയിപ്പ് നൽകിയ ഹൈക്കമാൻഡ് ഈ ജാഥ എന്ന് വെച്ചാൽ സമരാഗ്നി ജാഥ നല്ല രീതിയിൽ തിരുവനന്തപുരത്ത് സമാപിക്കണം, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ ഇത്തവണ നേടിയിരിക്കണം, ഇല്ലെങ്കിൽ K.സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തൽസ്ഥാനത്തുണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു കേന്ദ്ര നേതൃത്വത്തിന്, ഹൈക്കമാൻഡിന്. പിന്നീടാണ് അന്തർനാടകങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയത്. അതിലേറ്റവും പ്രധാനം K.സുധാകരനെ കണ്ണൂരിലേക്ക് പറഞ്ഞേക്കുക എന്നതാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുക, കണ്ണൂരിൽ മത്സരിപ്പിക്കുക എന്ന് അതിനുള്ള തീരുമാനം ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞു. KPCC പ്രസിഡന്റായി K.സുധാകരൻ വന്ന ഒരു വരവുണ്ടായിരുന്നു, ആ വരവ് ഇപ്പോൾ ഒന്നുമല്ലാതായി മാറുകയും അദ്ദേഹം അതേപോലെ തന്നെ കണ്ണൂരിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആൾ വരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിജയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, അതോടൊപ്പം തന്നെ KC വേണുഗോപാലാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, സമരാഗ്നി ജാഥ എന്തിനാണോ തുടങ്ങിയത് അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഉണർത്താൻ, സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയാൻ, സർക്കാരിനെതിരെയുള്ള വികാരം ആളിക്കത്തിക്കാൻ, ഇതൊക്കെയായിരുന്നു സമരാഗ്നി ജാഥ കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിച്ചത്, KPCC ഉദ്ദേശിച്ചത്. പക്ഷെ സംഭവിച്ചതോ, രണ്ട് നേതാക്കൾ തമ്മിലുള്ള തമ്മിലടി രൂക്ഷമാവുകയും തുടങ്ങിയ ജാഥ അവസാനിക്കുമ്പോൾ കോൺഗ്രസ് തന്നെ രണ്ടായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു എന്നതാണ് സമരാഗ്നി ജാഥ കൊണ്ട് കോൺഗ്രസിനുണ്ടായ നേട്ടം. എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് K.സുധാകരൻ ആ സ്ഥാനത്ത് ധരിക്കുന്നു, അദ്ദേഹം കണ്ണൂരിൽ പോയി സാധാരണ MP മത്സരിക്കാൻ തീരുമാനിക്കുന്നു, അത്തരമൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകുന്നു. ഇങ്ങനെ കോൺഗ്രസിൽ രണ്ടു നേതാക്കൾ
ഒന്നിച്ചു വരികയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ കഴിയുന്ന രണ്ട് നേതാക്കൾ, ഒന്ന് കെ സുധാകരനും വി ഡി സതീശനുമാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവായും കെ പി സി സി പ്രസിഡന്റായും ഒക്കെ നിയമിച്ച് വലിയ സമരംഗം നടത്താനൊക്കെ തീരുമാനിച്ച കോൺഗ്രസ് ഒരു സമരാജ്ഞി ജാഥ തുടങ്ങി അവസാനിക്കുമ്പോഴേക്കും രണ്ട് നേതാക്കൾ രണ്ടു വഴിയെ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതാണ് സമരാജ്ഞി ജാഥ കൊണ്ട് കോൺഗ്രസിനുണ്ടായ ഗുണം. നാടിന് ഒരു ഗുണവുമില്ല എന്ന് മറ്റൊരു കാര്യം. അതേപോലെ തന്നെയാണ് ബി ജെ പിയുടെ ജാഥ. ബി ജെ പിയുടെ ജാഥ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, 6 സീറ്റുകൾ വിജയിക്കുമൊക്കെയാണ് നമ്മുടെ ബി ജെ പി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പ്രധാനമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും ഒന്നും നടന്നില്ല എന്നതാണ് ബി ജെ പിയുടെ അവസ്ഥ. ബി ജെ പിയും ഓരോ ദിവസം കഴിയുന്നോറും കളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് മാത്രമല്ല, ഈ കോൺഗ്രസിൻ്റെ സമരാജ്ഞി ജാഥ ഒരു പാർട്ടിയിലെ രണ്ട് നേതാക്കളെ രണ്ട് വഴിക്കാക്കിയെങ്കിൽ ഇപ്പോഴിതാ ബി ജെ പിയുടെ ജാഥ ആ ജാഥ എവിടെയും എത്താതെ ഒരു ചലനമുണ്ടാക്കാതെ അവസാനിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. എന്ന് വെച്ചാൽ നവകേരള സദസ്സിനെ പിന്തുടർന്ന്, നവകേരള സദസ്സിനെ പോലെ ഇളക്കി മറിക്കണം ജനങ്ങളെ എന്നൊക്കെ പറഞ്ഞ് നവകേരള സദസ്സുണ്ടാക്കിയ ആ ഓളം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് നടത്തിയ ജാഥയുടെ രണ്ട് ജാഥയുടെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കോൺഗ്രസ് നടത്തിയ സമരാജ്ഞി ജാഥയും ബി ജെ പി നടത്തിയ പദയാത്രയും നവകേരള സദസ്സിന്റെ 4000 പോലും എത്തിയില്ല എന്നത് ഒരു വസ്തുതയാണ്. അതുമാത്രമല്ല, നവകേരള സദസ്സിന്റെ പ്രസക്തി കൂടുതൽ കൂടുതൽ വലുതാക്കുകയും വളർത്തുകയും ചെയ്തിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രയും വലിയ ചരിത്ര സംഭവമാണ് മന്ത്രിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സംഭവം എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് സമരാജ്ഞി ജാഥയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പദയാത്രയും. സമരാജ്ഞി ജാഥയോടുകൂടി കോൺഗ്രസിലെ രണ്ട് നേതാക്കൾ രണ്ട് വഴിക്കായി എന്നതല്ലാതെ ഒരു ചലനവും ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിൽ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് കോൺഗ്രസിന്റെ അനൈക്യം കൂടുതൽ പ്രകടമാക്കുകയാണ് ചെയ്തത് എന്നതും മറ്റൊരു കാര്യം തന്നെയാണ്. ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളാണ് 3 മുന്നണികളും കേരളത്തിൽ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ആ ഒരുക്കങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്, മുന്നിട്ട് നിൽക്കുന്നത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കിക്കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് ഒരു പടി മുന്നിൽ എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഇടതുപക്ഷത്തെ പിടിക്കാനുള്ള ഈ ഓട്ടം കോൺഗ്രസിനും യു ഡി എഫിനും ബി ജെ പിക്കും അവരുടെ പരിമിതി എന്താണ് എന്ന് ലോകത്തിന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇടയാക്കി എന്ന് മാത്രമേ പറയാനുള്ളൂ.